കാണാൻ വേണ്ടി പോവാണല്ലേ. ഓക്കേ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇപ്പം നമ്മളുള്ളത് ബ്ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് നേരെ പയ്യാവൂർ പോവും. പയ്യാവൂരിൽ നിന്ന് കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടത്തിലേക്ക്. എന്ത് തന്നെയായാലും നമുക്കതൊന്ന് നേരിട്ട് കാണാം. അപ്പം സോ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഓക്കെ. അപ്പം നമുക്ക് കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം കാണാം. കൂടെ എൻ്റെ കൂടെ സാവൺ ഉണ്ട്. പിന്നെ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടത്തിന് എത്തുന്നതിന് തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. വാവ്. ആരെയും കാണുന്നില്ല. ചങ്ങായനോട് ചോദിച്ചാ എവിടെയാ എങ്ങോട്ടേക്കാ ഈ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം എങ്ങോട്ടാ? ഏയ് ഒന്ന് പറയപ്പാ, നമുക്ക് അറിയാറ്റാ, വേറെ ആളില്ല എടുത്ത് ചോദിക്കേ. ഹലോ ബോസ്. അപ്പോ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഏകദേശം എത്തിക്കഴിഞ്ഞു. 7 കിലോമീറ്റർ ദൂരം ഇവിടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ. ഇപ്പം നമ്മൾ കുന്നത്തൂർ പാടി, നമ്മുടെ മുത്തപ്പ ക്ഷേത്രം ഇല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം 1 കിലോമീറ്ററായി യാത്ര ചെയ്യുന്നതാണ്. ഇനി നമുക്ക് 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം കാണാം. അടിപൊളിയാന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് പള്ളി. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അളക്കാപുരി വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടത്തിൻ്റെ പേര് അളക്കാപുരി എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ പാപ്പച്ചൻ ചേട്ടൻ്റെ കടയിലാണ് ഉള്ളത്. അവിടെ ബ്രെഡ് ഉണ്ട്, കട്ടൻ ഉണ്ട്, ഓംലേറ്റ് ഒക്കെ ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിവേ, അപ്പം നമ്മളിനി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. വെള്ളച്ചാട്ടം അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. താങ്ക് യു. ശ്രാവണിൻ്റെ ഫുഡ് എത്തി. പാപ്പച്ചൻ ചേട്ടൻ, എൻ്റെ കാലി ബ്രെഡാണ്. ഒരു ഫാമിലി വന്നിട്ടുണ്ട്. നിങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്കാ പോവാ? വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണല്ലേ. ഓക്കെ. കണ്ടോ കണ്ടോ? ഓക്കെ. പുതിയങ്ങാടി അളകാപുരി വെള്ളച്ചാട്ടം, കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അളകാപുരി എന്ന് പറയും. ഇവിടെ നിന്ന് 400 മീറ്ററാണ് ദൂരം വരുന്നത്. വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത് 400 മീറ്ററാണ്. ഓക്കെ, ഈ വഴിയിലൂടെ നമുക്ക് നടക്കാം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ ചാർജ് എത്ര? ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വരുന്നത്. കോടമഞ്ഞുണ്ടോ? കോടമഞ്ഞ്, കോടമഞ്ഞ് എന്താ ബ്യൂട്ടി! പ്രകൃതി അറിഞ്ഞ് നടക്കുക, പ്രകൃതിയെ അറിഞ്ഞ് മനസ്സിലാക്കി നടക്കുക. നല്ല ശബ്ദം. ഇതോ വെള്ളച്ചാട്ടം കാണേണ്ട സമയമായി. ഓ, ശക്തമായിട്ടുള്ള ശബ്ദമാണ് വെള്ളച്ചാട്ടത്തിന്. അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ് നമ്മൾ. വാവ് വാവ്, സൂപ്പർ.
അതിഗംഭീര വെള്ളച്ചാട്ടം ഒന്നും പറയാനില്ല. അത്രക്ക് ഫോഴ്സിലാണ് വെള്ളം താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ശക്തമായിട്ടുള്ള മഴയാണ്, അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന് വളരെ ശക്തിയുണ്ട്. ഭയങ്കര വൈബാണ് കേട്ടോ. ഫ്രണ്ട്സ്, കുറേ ആൾക്കാർ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വൈറലാക്കി തരാം. ഒരു ചെറിയ കുട്ടിയെയും കൂട്ടിയിട്ട് കണ്ടില്ലേ. ആ കുട്ടി ആസ്വദിക്കുന്ന നോക്കിയേ. പറ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ വെള്ളച്ചാട്ടം? അടിപൊളിയായിരുന്നു, അടിപൊളി സ്ഥലമാണ്. കാരണം നമ്മളിവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ രണ്ടു മൂന്ന് വാട്ടർഫാൾസിലേക്ക് പോയിട്ടുണ്ടായി. പക്ഷെ നമ്മൾ കുറെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ഈ വാട്ടർഫാളാണ്. അതെയാ? അപ്പോ നിങ്ങൾ പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സൂപ്പർ ഇതാണ്. അതെയാ? എനിക്ക് തോന്നുന്നത് ഇതുപോലെ രണ്ടു മൂന്ന് വാട്ടർഫാൾസ് അടിപൊളിയാണ് ഇവിടെ. അതിനേക്കാൾ സൂപ്പർ എനിക്ക് തോന്നുന്നത് ഇതാ. ഇത് തന്നെയാണ് അല്ലെ? അത് ശരി. ഓക്കെ. അപ്പൊ ഇവര് പറയുന്നത് ഗംഭീര വെള്ളച്ചാട്ടമാണ്, നമുക്ക് തോന്നിയതും ഇത് തന്നെയാണ്. അപ്പം ഇപ്പം വരണ്ടേ, ജനങ്ങള് അറിയണ്ടേ? തീർച്ചയായും, എല്ലാരും വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം. അടിപൊളി സ്ഥലം. ഒരു ദിവസം എന്തായാലും വരികയല്ലേ എല്ലാരും? സ്ത്രീകളും എല്ലാവർക്കും വരുന്നുണ്ട്. എല്ലാരും വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു തവണ ഇവിടെ വരിക, ഇത് എൻജോയ് ചെയ്യുക, ഈ ക്ലൈമറ്റ് എൻജോയ് ചെയ്യുക. ഓ, ബ്യൂട്ടിഫുൾ ആണ്, സൂപ്പർ ആണ്. എനിവേ, മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കേ.